എന്താണിത്? പള്ളിമണിയോ? ആരോ ഗസ്റ്റ് വന്നിട്ടുണ്ട് തോന്നുന്നു, പോയി നോക്കിയാലോ. ഹലോ, എങ്ങോട്ടാ? അല്ല, ഞാനേ ഗസ്റ്റിനെ സ്വീകരിക്കാൻ. എടാ വണ്ടാ, ഇപ്പൊ തന്നെ നീ അവന്റെ മുന്നിൽ ചെന്ന് ചെറി കളിച്ചു നിന്നാ ഒരു പണിയില്ലാണ്ട് നീ ഇവിടെ വെറുതെ ഇരിക്കാന്ന് മനസ്സിലാവും. ഓ, ആ കൊറച്ച് ഡീലായി ചെന്നാ മതി, എന്നാലും ഒരു വില ഉണ്ടാവും. മാത്രല്ല പഠിക്കായിരുന്നു എന്നുള്ള നുണയും പറയാ. ഇരിക്കട്ടെ, ഒരു വെയിറ്റ്, നല്ലവനായ ഒരു ഉണ്ണി ഇമേജ്. ഓ ഓക്കെ. രാവുന്നില്ലേ? അങ്ങേരും പുറത്തു പോയിരിക്കുവാ, ഇപ്പൊ വരും. ഇപ്പൊ പോവല്ലേ? ആയിട്ടില്ല. നിന്നെ കുറിച്ച് അവിടെ ചോദ്യം ഉന്നയിക്കട്ടെ, അപ്പൊ പോണം, അതാണ് ടൈമിങ്. എന്നാലും ഒരു വെയിറ്റ് ഉണ്ടാവും. ഓക്കെ. മോന്റെ പഠിത്തൊക്കെ എന്തായി? ആളുകൂടെ ഇല്ലേ? ആ ഉണ്ടല്ലോ മോനെ. വിളിയാക്കല്ലേ, ഒന്നുകൂടെ വിളിക്കും, അപ്പൊ കേട്ടാ മതി. എന്നാലും നീ ഇവിടെ ഇരുന്ന് പഠിക്കാന്ന് അവർക്ക് തോന്നും. ആ ഓക്കെ. ഇനി വിളിയാട്ടെ. ആ അമ്മ ദാ വരുന്നു. നമ്മട്ടോ, പിന്നെ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ ചിരിച്ചുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുശലാന്വേഷണങ്ങൾ മാത്രം നടത്തിയാൽ മതി. എന്നിട്ട് നേരെ അടുക്കളയ്ക്ക് പോക്കണം, അവിടെ നേരെ റൂമിലേക്കും. ഇത്ര ഉള്ളൂ, മിഷൻ സിമ്പിൾ. സെറ്റ് നിക്ക്, ഒരു അലങ്കാരത്തിന് വേണ്ടി ഇതും കൂടെ കയ്യിൽ വെച്ചോ. എന്താണിത്? ടെലിഫോൺ ഡയറക്ടറിയോ? ഇതിന്റെ ബുക്ക് തന്നെയല്ലേ? ഇന്ത്യൻ എക്കണോമി ഇസ് ദ ബെസ്റ്റ് എക്കണോമി. എന്താമ്മാ? ഹാ അങ്കിൾ, എപ്പെത്തി? കൊറച്ചു നേരമായുള്ളൂ മോനെ, ഇവിടെ ഉണ്ടായിരുന്നുല്ലേ, പഠിക്കായിരുന്നോ? ഹേ അല്ല, ഞാൻ അങ്കിൾ എന്നെ കുറിച്ച് അന്വേഷിക്കും വരെ വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മ, ഏതോ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവര് തിരിച്ചും മറിച്ചും ചോദിക്കും. ഒരു കാരണവശാലും ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കരുത്. നീ എന്തിനാ പേടിക്കുന്നേ? അവര് നിന്നെ കൊല്ലൊന്നുമില്ല. കൊല്ലുന്നവർക്ക് മുന്നിൽ നിന്ന് കൊടുക്കാം അമ്മ, പക്ഷെ കൊല്ലാകൊല ചെയ്യുന്നവർക്ക് മുന്നിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. നീ എങ്ങോട്ടാ? ആ ബാത്റൂമിൽ എവിടെയും കാണും. ഷീ, ചെറുക്കനെ കൊണ്ട് ഷോ, ഇതിപ്പോ നീ ആരാന്നാവ ഇപ്പോ ഉണ്ടാലോടാനായിട്ട്. മോന്റെ 16 വരുന്ന കല്യാണത്തിന്. ഓ സന്തോഷം. മോന്റെ കല്യാണമാണ് വരുന്ന 16. ആണല്ലേ, നല്ല കാര്യം. ഈശ്വര, ചായ വേണ്ടെന്ന് പറയണേ. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട, ഒന്നും വേണ്ടേ, വരുന്ന വഴിക്ക് കുടിച്ചതാ. ബാത്റൂം അവിടെ അല്ലേ, ഒന്ന് യൂസ് ചെയ്യണ്ട്. എന്തോ ഇത് തുറക്കാൻ പറ്റുന്നില്ലാലോ, ഉള്ളിൽ നടച്ചിട്ടിരിക്കാണ്, ഉള്ളിൽ ആളുണ്ട്. അങ്ങനെ വഴിയില്ലാലോ. ആരോ ഉണ്ടല്ലേ. യാത് യാത് നോ സംഗതം തമ്പി, വെളിയ വാ. ഞാന് ഒറ്റപ്പാലത്തേക്ക് പോയിട്ട് വഴി തെറ്റി ഇങ്ങോട്ടേക്ക് വന്നപ്പോ മൂത്രമൊഴിച്ചിട്ട് വന്നിട്ട് പോയിട്ട്. മനസ്സിലായി മനസ്സിലായി. എന്നാ പിന്നെ ചടങ്ങ് തെറ്റിക്കണ്ട, ചോദിക്കട്ടെ. ആയിക്കോട്ടെ. ഇംഗ്ലീഷ് എന്താത്? എന്റെ റെസ്യൂമാ. ഈ ചോദിക്കണ പോലെ അല്ല ജോലി കിട്ടാൻ. പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പണി വാങ്ങിച്ച എന്നിട്ട് ചിലക്കി. ചായ വല്ലാത്ത ക്ഷീണം, ഒരു ചായ ആവാം. ഇവിടെ ആരുമില്ലേ? ആരാ? ഞാനാ മോളെ, അകന്ന ബന്ധത്തിലെ അമ്മാവനെ. കുറിപ്പോ എവിടെപ്പോ?
വരുന്ന ഗസ്റ്റ് അറിയാൻ വേണ്ടി. ഓ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് അറിയാൻ വേണ്ടി. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മക്കളുടെ പഠിപ്പിനെ കുറിച്ചോ ജോലിയെ കുറിച്ചോ അല്ലെങ്കിൽ കല്യാണ കാര്യത്തെ കുറിച്ചോ ചോദിച്ചറിയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അഭിവാച്യ ഘടകമാണെന്നറിയാം. ഇവിടെപ്പോ ഞാൻ പഠിച്ചോണ്ടിരിക്ക, കല്യാണ പ്രായക്കായി എന്നാലും ഞാൻ പഠിക്കും. കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന ക്ലീഷേ സജഷനുമായി വരാനാണ് പ്ലാനെങ്കിൽ ആളെ വിട്ട് അടിച്ച് കയ്യും കാലും തല്ലടിക്കും ദൈവമേ എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് എന്റെ ഇളയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം എന്ന് പിങ്കി. വായിച്ചു ബോധിച്ചോ? ആ ബാധിച്ചു മോളെ, ബോധിച്ചു മോളെ. എന്നാ അമ്മാവും പോട്ടെ, നിക്കാൻ തീരെ സമയമില്ല. അതുകൊണ്ട് ആയിക്കോട്ടെ അമ്മാവ്. ഓ കൈനും കാലിനൊക്കെ ഇപ്പൊ എന്താ വേല? പപ്പ പിങ്കല്ല, പപ്പാസ് പ്രിൻസസ് പിങ്കിക്ക ഹുക്കും സെറ്റ്.